നടൻ ഷാരു ഖാന്റെ മകൻ ആര്യൻ ഖാൻ രാജ്യാന്തര ലഹരി മരുന്ന് മാഫിയയുടെ കണ്ണിയാണെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റിലായ സുഹൃത്ത് അർബസ് മെർച്ചന്റിൽ നിന്ന് ലഹരി മരുന്ന് വാങ്ങാറുള്ള ആര്യൻ ഇതേ ആവശ്യത്തിനായി രാജ്യാന്തര റാക്കറ്റിന്റെ ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതിന് തെളിവുണ്ടെന്നാണ് എൻ പ്രധാന ആരോപണം വലിയ അളവിലുള്ള ലഹരി മരുന്നിനെ ഇവരുടെ വാട്സ്ആപ്പ് ചാറ്റുകളിൽ പറയുന്നുണ്ട് ഇത്രയും ലഹരി സ്വന്തം ഉപയോഗത്തിന് മാത്രമാകില്ല ലഹരി ഹരിവിരു നടന്ന ആഡംബര കപ്പലിലേക്ക് ക്ഷണിച്ചിട്ടാണ് പോയതെങ്കിൽ ക്ഷണക്കത്തെവിടെ എൻ സി ബി ഉത്തരവാദിത്തമുള്ള ഏജൻസിയാണ് യുവാക്കളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് രാജ്യത്തിന് ആശങ്കയുണ്ടെന്നും എൻ സി ബി അറിയിച്ചു അതേസമയം ആര്യനും അർബാസും ലഹരി വിരുന്ന് നടന്ന കപ്പലിൽ കയറുന്നതിന് മുൻപാണ് പിടിയിലായതെന്ന് ആര്യന്റെ അഭിഭാഷകൻ വാദിച്ചു പ്രവേശന കവാടത്തിൽ വച്ചാണ് ചോദ്യം ചെയ്തതും അഞ്ചു ഗ്രാം ചരസ് കൈയിലുണ്ടെന്ന് അർബാസ് പറഞ്ഞതും ആര്യൻ ലഹരി ഉപയോഗിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്തിട്ടില്ല കപ്പൽ തന്നെ വാങ്ങാൻ പണമുള്ളവർ എന്തിനാണ് വെറും അഞ്ചു ഗ്രാം ലഹരി വിൽക്കാൻ കപ്പലിൽ പോകുന്നത് ഇവർ കച്ചവടക്കാരോ കടത്തുകാരോ അല്ല ആരിന്റെയും ഒപ്പം അറസ്റ്റിലായവരുടെയും അഭിഭാഷകരാണ് ഇക്കാര്യം കോടതിയെ അറിയിച്ചത് ആരിനും സംഘവും കഴിഞ്ഞ ഒരാഴ്ചയായി ജയിലിലാണ് ആഡംബര കപ്പലിലെ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടാണ് പോയതെങ്കിൽ ക്ഷണക്കത്തെവിടെയെന്നാണ് മറ്റൊരു സംശയം എൻ സി ബിയെ പോലെ ഉത്തരവാദിത്തമുള്ള ഏജൻസിക്ക് യുവാക്കളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു ആരിനെയും അർബാസിനെയും കപ്പലിൽ കയറുന്നതിന് മുൻപാണ് എൻ സി ബി ഉദ്യോഗസ്ഥർ പിടികൂടിയത് തന്റെ കക്ഷി ലഹരി ഉപയോഗിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ആര്യന്റെ അഭിഭാഷകൻ ആവർത്തിച്ചു വാദിക്കുന്നത് അതേസമയം ആഡംബര കപ്പലിൽ നടന്ന ലഹരി പാർട്ടിക്കിടെ ഷാരൂഖാന്റെ മകൻ ആര്യൻ ഖാൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യപ്പോൾ നാർക്കോട്ടിക് കൺട്രോൾ ഉണ്ടായിരുന്ന ഒരാൾക്കായി പുനെ പോലീസിന്റെ ലുക്ക്ഔട്ട് നോട്ടീസ് കെ പി ഗൌസാവി എന്നയാളാണ് റെയ്ഡിനിടെ എൻ സി ബിക്കൊപ്പം ഉണ്ടായിരുന്നത് സാക്ഷികളിൽ ഒരാൾ ഇയാളാണെന്നായിരുന്നു എൻ സി ബിയുടെ വിശദീകരണം അറസ്റ്റിന് തൊട്ടുപിന്നാലെ ആര്യൻ ഖാൻ ഒപ്പമുള്ള സെൽഫി ഇയാൾ പോസ്റ്റ് ചെയ്തത് വിവാദമായിരുന്നു പൂനെ പോലീസ് രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്ത വഞ്ചനാ കേസിലാണ് കെ പി ഗോസാവിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ഫറസ് ഖാന പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇയാൾ ഒളിവിലായിരുന്നു അത്രേ എന്നാൽ താൻ സ്വകാര്യ ഡിറ്റക്റ്റീവ് ആണെന്നായിരുന്നു ഗൗസാവി അവകാശപ്പെട്ടിരുന്നത് മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഗോസാവി ആളുകളെ കബളിപ്പിച്ചത് വിദേശത്ത് ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഒരു പരാതിക്കാരനിൽ നിന്നും മൂന്ന് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തു ജോലി കിട്ടാത്ത സാഹചര്യത്തിൽ പരാതിക്കാരൻ പോലീസിനെ സമീപിക്കുകയും ഗോസാവിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു മുംബൈ താനെ പൂനെ എന്നിവിടങ്ങളിലായി ഗോസാവിക്കെതിരെ നാല് വഞ്ചനാ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഹരിമരുന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതിനു പിന്നാലെ ആരൻഖാനുമൊത്തുള്ള ഒരു അജ്ഞാതന്റെ സെൽഫി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതിനു പിന്നാലെ കെ പി ഗോസാവി എന്ന സ്വകാര്യ ഡിറ്റക്റ്റീവാണ് ഇയാൾ എന്ന ആരോപണവുമായി മഹാരാഷ്ട്ര മന്ത്രിയും എൻ സി പി നേതാവുമായ നവാബ് മാലിക് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ആഡംബരക്കപ്പൽ ലഹരിക്കേസിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ റെയ്ഡിൽ താനും പങ്കെടുത്തതായി നേരത്തെ ബി ജെ നേതാവ് വെളിപ്പെടുത്തിയതും വിവാദമായിരുന്നു ബി നേതാവായ മനീഷ് ധനുഷാലിയാണ് ആഡംബര കപ്പലിലെ റെയ്ഡിൽ പങ്കെടുത്തതായി വെളിപ്പെടുത്തിയത് റെയ്ഡിൽ ബി ജെ പിക്ക് പങ്കുണ്ടെന്ന ആരോപണങ്ങൾക്കിടയിലായിരുന്നു നേതാവിന്റെ വെളിപ്പെടുത്തൽ റെയ്ഡിനിടെ പിടികൂടിയ ആര്യൻഖാന്റെ സുഹൃത്ത് അർബാസ് മർച്ചന്റിനെ മുംബൈയിലെ എൻ സി ബി ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ധനുഷാലിയാണ് ഇത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു എൻ സി ബി ഉദ്യോഗസ്ഥനല്ലാത്ത ഒരാൾ എങ്ങനെ റെയ്ഡിൽ പങ്കെടുത്തു എന്ന ചോദ്യവും ഉയർന്നു എന്നാൽ ആഡംബര കപ്പലിലെ ലഹരി കുറിച്ച് തനിക്ക് ഒക്ടോബർ ഒന്നിനു തന്നെ വിവരം ലഭിച്ചിരുന്നു എന്നാണ് മനീഷ് ഫൻഷാലി അവകാശപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി